ആക്ഷൻ കൗൺസിൽ സമര സമിതിയുടെ നേതൃത്വത്തിൽ കാൽനട ജാഥ സംഘടിപ്പിച്ചു. ആദവനാട് മാട്ടുമ്മലിൽ നിന്നും തുടക്കം കുറിച്ച ജാഥ കർഷക സംഘം ഏരിയ ട്രഷറർ അബ്ദുൽ കരീം ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെയും ജനപക്ഷ ബദൽ നയങ്ങൾക്ക് കരുത്തു പകരുക എന്നീ മുദ്രാവാക്യമുയർത്തിയാണ് 10, 11, 12 തീയതികളിലായി ആക്ഷൻ കൗൺസിൽ സമര സമിതിയുടെ നേതൃത്വത്തിൽ പ്രാദേശിക കാൽനട ജാഥ സംഘടിപ്പിച്ചത്. മാട്ടുമ്മലിൽ നിന്നും ആരംഭിച്ച ജാഥയ്ക്ക് കാട്ടിലങ്ങാടിയിൽ സ്വീകരണം നൽകി സമരസമിതി വൈസ് ക്യാപ്റ്റനും ജാഥ ക്യാപ്റ്റനുമായ വിനോദിയം മുഖ്യപ്രഭാഷണം നടത്തി. ആക്ഷൻ കൗൺസിൽ മാനേജർ എം പി വത്സരാജ്, ഇ ബി അജിത തുടങ്ങിയവർ സംസാരിച്ചു. കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ അണിനിരക്കുക തുടങ്ങിയ നിരവധി വിഭാഗവാക്യങ്ങൾ എടുത്തുകൊണ്ടാണ് കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും സമരയ്ക്ക് പ്രസ്ഥാനങ്ങളായിട്ടുള്ള ആക്ഷൻ കൗൺസിലും സമരസമിതിയും കഴിഞ്ഞ 10-ാം തീയതി ഉദ്ഘാടനം ചെയ്ത് ഇന്നലെയും ഇന്നുമായി കേരളത്തിലെ 140 മേഖലകളിൽ ഓരോ മേഖലയിലും 2 ജാഥ എന്ന തരത്തിൽ കേരളത്തിലെ എല്ലാ ഗ്രാമങ്ങളിലൂടെയും നഗരങ്ങളിലൂടെയും കേരളത്തിലെ ജനപക്ഷ സർക്കാരിനെ തുടർച്ച ഉറപ്പാക്കുന്നതിന് വേണ്ടിയും ഈ ഗവൺമെന്റ് നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളെ സാധാരണക്കാരന്റെ മുന്നിൽ സർക്കാർ ജീവനക്കാരും അധ്യാപകരും ഏത് രീതിയിലാണ് ഈ ഗവൺമെന്റിന്റെ എല്ലാവിധ അനുമോദനങ്ങളും സപ്പോർട്ടും ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അതിന്റെ അനുഭവത്തിൽ നിന്നുകൊണ്ട് ഈ ഗവൺമെന്റിനെ തുടർച്ച ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രാദേശിക ജാഥ നടന്നുവരുന്നത്. ഈ ഗവൺമെന്റിന്റെ നയങ്ങളും ഗവൺമെന്റ് എടുത്തുള്ള സമീപനങ്ങളും സ്വാഭാവികമായി നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ ഗവൺമെന്റ് തുടങ്ങുന്നതിന് മുമ്പ്, ഈ ഗവൺമെന്റ് വരുന്നതിന് മുമ്പ് ഇവിടെ ഒരു ഗവൺമെന്റ് ഉണ്ടായിരുന്നു എന്നുള്ളത് നാം പരിശോധിച്ചു പോകണം. തുടർന്ന് മാട്ടുമ്മൽ, കാട്ടിലങ്ങാടി, പട്ടർനടക്കാവ്, കുന്നുംപുറം എന്നീ കേന്ദ്രങ്ങളിൽ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി ജാഥ തിരുനാവായയിൽ സമാപിച്ചു. സമാപന സമ്മേളന ചടങ്ങ് ബി കെ എം യു സംസ്ഥാന കമ്മിറ്റി അംഗം സി ആർ മുഗൻ ഉദ്ഘാടനം ചെയ്തു. ന്യൂസ് ഡെസ്ക്, മീഡിയ ടൈംസ്.